കരുണയുള്ള സ്നേഹമുണ്ടല്ലോ, കരുണയുള്ള പ്രണയമുണ്ടല്ലോ, കരുണയുള്ള സൗഹൃദം ഉണ്ടല്ലോ, അതിനേക്കാൾ മനുഷ്യന്റെ ഉള്ളു നിറയ്ക്കുന്ന മറ്റൊരു അനുഭവമില്ല. ഒരിക്കലൊരു കോളേജിൽ നിന്നൊരു കുട്ടി ചോദിച്ചു, എനിക്ക് ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പ്രണയിക്കട്ടെ, പ്രണയിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദ്യമില്ല, എനിക്ക് അവരാളെ പ്രണയിക്കണം, ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു. അവളുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ആ ചോദ്യത്തിന് കൊടുത്ത ഉത്തരം എങ്ങനെയായിരുന്നു എന്താണെന്നറിയോ? നിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരികയാണല്ലോ അല്ലേ, പ്രണയം എന്ന് പറഞ്ഞാൽ അതല്ലേ. നിന്റെ മുഴുവൻ എനർജിയും അയാളിലേക്ക് ആയിരിക്കും പിന്നെ പോവാ. പക്ഷെ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നിലവിൽ കുറെ ആളുകളില്ലേ, ഉണ്ട്. ആ ആളുകളോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ, ആരൊക്കെയുണ്ടോ, അവരോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ. ഈ ഹെർബിസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു, വളരെ തീവ്രമായ പ്രണയമായിരുന്നു. വൈകുന്നേരം ഇവര് രണ്ടാളുകൾ നടക്കാൻ ഇറങ്ങുക, ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു സീനാണ് അത്. വൈകുന്നേരം ഇവര് രണ്ടാളുകളും നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഓരോ അവർ കഴിയുമ്പോഴും, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഫോൺ ബൂത്ത് ഇല്ലേ, ആ ഫോൺ ബൂത്തിലേക്ക് കയറിയിട്ട് ഇദ്ദേഹം ഒരാളെ ഫോൺ ചെയ്യും. ആരെന്നറിയോ? അമ്മ. യഥാർത്ഥത്തിൽ അതിന് കാരണം ആരായിരിക്കും? യഥാർത്ഥത്തിൽ അതിന് കാരണം ആരായിരിക്കും? ആ കൂടെ നടക്കുന്ന പെൺകുട്ടിയായിരിക്കും. ഉറപ്പല്ലേ? അവൾ അതിൽ നിന്ന് ഒരൊറ്റ വാക്ക് കൊണ്ടെങ്കിലും പിന്തിരിപ്പിച്ചിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അത്രയും ഗാഢമായി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരാളോട് അദ്ദേഹത്തിന് അടുപ്പം കുറയുമായിരുന്നു. അതെന്താണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ? എന്താ നിലവിൽ എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെ സ്നേഹം തോന്നണം അല്ലേ. നീ തരും കരുണാകരം, എടാ അതാണടാ കരുണാകരം. ഒരു മനുഷ്യൻ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതാരോട്ടെ, അയാൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന്, രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം, ഇന്നലെ കണ്ട ആളാവില്ല ഇന്ന്, കഴിഞ്ഞ ആഴ്ച കണ്ട ആളാവില്ല ഈ ആഴ്ച, രാത്രി പറഞ്ഞതൊക്കെ രാവിലെ ആകുമ്പോഴേക്കും അയാൾ മറന്നുപോകും. അപ്പൊ നീയെല്ലാം ഇന്നലെ പറഞ്ഞത് നമുക്ക് അവിടെ പോവാം, രാവിലെ ആകുമ്പോഴേക്കും അഭിപ്രായം മാറിയോ? അഭിപ്രായം മാറും. കാരണം എന്താ? അത്രയേറെ ഇയാളുടെ ഉള്ളിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, എന്തെല്ലാം ഹോർമോണിന്റെ ഭാവമാറ്റങ്ങളിലൂടെയാകും ഓരോ നിമിഷവും കടന്നു പോകുന്നത് അല്ലേ. അപ്പൊ ശരിക്ക് കരുണയുള്ള സ്നേഹമാണ് സ്നേഹം, കരുണയുള്ള പ്രണയമാണ് പ്രണയം, കരുണയുള്ള സൗഹൃദമാണ് സൗഹൃദം. കരുണ എന്നുള്ളത് ഒരു അറിവിന്റെ പേരല്ലല്ലോ അല്ലേ, ഒരനുഭവത്തിന്റെ പേരാ അല്ലേ. നമ്മളെ ഈ സക്കാത്ത് എന്ന് പറയുകയല്ലേ, സക്കാത്ത്, അതേപോലെ ദശാംശം എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയിൽ. ഹൈന്ദവ ധർമ്മത്തിലാണെങ്കിൽ ദാനം ധർമ്മം എന്നൊക്കെ പറയും. സംഗതി എന്താണത്? സംഗതി ഇത്രയേ ഉള്ളൂ, ഒരു നാട്ടിൽ 1000 ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 1000 ആളുകൾക്ക് ഒരേപോലെയല്ല പൈസ കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. ചില ആളുകൾക്ക് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ 100 ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 3 ആളുകളുടെ കയ്യെല്ലാം മിഠായി കൊടുത്തിട്ട് പറയാം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കൂ അല്ലേ. ഇതിന്റെ പേരാണ് എന്ത്? സക്കാത്ത് എന്നോ അല്ലെങ്കിൽ ദശാംശം എന്നോ ദാനം ധർമ്മം എന്നൊക്കെ പറയണ ഇതാ. അവർ കൊടുത്തിട്ടില്ലെങ്കിലോ ബാക്കി 97 ആളുകൾക്കും അത് കിട്ടൂല അല്ലേ. അതല്ലേ സംഭവം അല്ലേ. ഇത് പൈസക്ക് മാത്രമേ ഉള്ളൂ ആണോ? എല്ലാവർക്കും ഒരേപോലെ ആരോഗ്യം കൊടുത്തിട്ടുണ്ടോ? എല്ലാവർക്കും ഒരേപോലെ അവയവങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എല്ലാവർക്കും ഒരേപോലെ സഞ്ചാര സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? കുറച്ചാളുകൾക്ക് അത് കിട്ടുകയും കുറച്ചാളുകൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. എൻ്റെ ഈ കാലിങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം കാലനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ എൻ്റെ ഈ കാല് അയാൾക്ക് ഉപയോഗപ്പെടുന്നതിൻ്റെ പേരാണ് എൻ്റെ കാലിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത്.
എന്നിങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഞാൻ അയാളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കാണുന്നതിന്റെ പേരാണ് എന്റെ കണ്ണിന്റെ സക്കാത്തട. നാവറുക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടിയെങ്കിലും എന്റെ നാവ് സംസാരിക്കുന്നതിന്റെ പേരാണ് എന്റെ നാവിന്റെ സക്കാത്ത് അല്ലേ. അരികവൽക്കരിക്കപ്പെടുകയും അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യന് വേണ്ടിയിട്ടെങ്കിലും ഈ ആയുസിൽ ഞാൻ സംസാരിക്കണം. ഒരിക്കലും KSRTC ബസ്സിൽ പോകുന്ന സമയത്ത് മൂന്നാളുകൾ ഇരിക്കുന്ന സീറ്റാണല്ലോ, അതിലിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ട്. അപ്പൊ ഈ ഏട്ടനാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഏട്ടനോട് പേര് ചോദിച്ചു, അദ്ദേഹം പേര് പറയുന്നില്ല. വീണ്ടും ചോദിച്ചു, അപ്പോഴും പേര് പറയുന്നില്ല. അല്ലെങ്കിലും നോക്കുക മാത്രം ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യവും ചോദിച്ചപ്പോൾ ആ ചേച്ചിയാണ് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സാറേ അദ്ദേഹത്തിന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ നാവും കാതും ഒക്കെ ഞാനാണ് സാറേ. നീ തരും കരുണാകരം അല്ലേ. ഓരോ നിമിഷവും നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരില്ലേ, ഏതെങ്കിലും അർത്ഥത്തിൽ സ്പെഷ്യൽ ആണോടാ അല്ലേ. സ്പെഷ്യൽ എന്ന് അറിയില്ല, നമ്മൾ ചില ആളുകളെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഡിഫറൻ്റലി ഏബിൾഡ് എന്നോ സ്പെഷ്യൽ എന്നൊക്കെ പറയും. അവർ മാത്രം സ്പെഷ്യൽ ആണോ? സമാധാനം തരാത്തൊരു അച്ഛനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ ഫാദർ. സമാധാനം തരാത്തൊരു ലൈഫ് പാർട്ട്ണർ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ ലൈഫ് പാർട്ട്ണർ. ഓരോ അർത്ഥത്തിൽ ഓരോ മനുഷ്യന് ഏതെങ്കിലും അർത്ഥത്തിൽ സ്പെഷ്യലാണ് അല്ലേ. ഒരു സ്റ്റോറി പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാൻ തോന്നുന്നു, ഒരു പക്ഷേ എങ്കിലും കേട്ടതായിരിക്കാം. 9 എന്ന സംഖ്യയില്ലേ, 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ അടിച്ചു. 8 നല്ല വേദനയായി. അപ്പൊ 8 ചോദിച്ചു, നീ എന്തിനു എന്നെ ഇങ്ങനെ അടിച്ചത്, എനിക്ക് വേദനയായി. അപ്പൊ 9 പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ നിന്നേക്കാളും വലിയ ആളാണല്ലോ, നിന്നേക്കാൾ ശക്തിയുള്ള ആളാണല്ലോ, നീ എന്നേക്കാൾ ചെറിയ ആളാണല്ലോ, അതുകൊണ്ട് അടിച്ചു ആണോ. നീ ഞാനും അതൊന്നും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ 7 അടിച്ചു. ശരിയാ, 7 ശക്തിയുള്ള ആളാണല്ലോ 8. അപ്പൊ 7 6 അടിച്ചു, 6 5 അടിച്ചു, 5 4 അടിച്ചു, 4 3 അടിച്ചു, 3 2 അടിച്ചു, 2 1 നിശ്ചയമായും അടിച്ചു. അപ്പൊ ഒന്നിങ്ങനെ അടിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല, ഒരു പാവപ്പെട്ട പൂജ മാത്രമേ ഉള്ളൂ. വിലയൊന്നുമില്ല, ഒരു പാവല്ലേ, അതുകൊണ്ട് അടിക്കാനൊന്നും തോന്നിയില്ല. അടിക്കാൻ തോന്നിയില്ല എന്ന് മാത്രമല്ല, ഒന്നെന്താ ചെയ്തതെന്നറിയോ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ പൂജ ഇങ്ങനെ പതുക്കെ 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 ഒന്നിന്റെ അടുത്തേക്ക് എത്തി, ഒന്നയാളുടെ തോളിൽ ഇങ്ങനെ കൈയിട്ട നിമിഷത്തെ ലോകം വിളിച്ച പേരെന്തായിരുന്നു? ലോകം അയാളെ വിളിച്ചത് എന്തായിരുന്നു? 10 എന്നായിരുന്നു. പൂജത്തിന് മാത്രമാണ് വില കൂടിയത് ആണോ? ആണോ? ഒന്നിനും വില കൂടിയല്ലേ ഇല്ലേ. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യര്, ഏതെങ്കിലും അർത്ഥത്തിൽ ദുർബലരായ മനുഷ്യര്, അത് സാമ്പത്തികമായിട്ടാവാം, ആരോഗ്യമായിട്ടാവാം, സൗകര്യങ്ങൾ കൊണ്ടാവാം, എന്തായിട്ട്, നമ്മുടെ തൊട്ടടുത്ത് പഠിക്കാൻ വല്ലാതെ കഴിയാത്തൊരു കുട്ടിയായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന സഹപാഠിയാവാം, ആരോട്ടെ, നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെട്ട് കാണുന്ന ദുർബലരായ മനുഷ്യര്, നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യര് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വിളിച്ച് തോളിൽ കൈയിടുമ്പോൾ അവർക്ക് മാത്രമല്ല വില കൂടുന്നത്, അവർക്ക് മാത്രമല്ല അതിൻ്റെ ആനന്ദം കിട്ടുന്നത്, മറിച്ച് നമ്മുടെ ജീവിതം വെറുമൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിതം മീനിങ് ഫുൾ ആയൊരു എക്സിസ്റ്റിംഗ് ആയിട്ട് മാറാൻ തുടങ്ങും. എക്സിസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാവരെ കൊണ്ടും പറ്റും അല്ലേ. ജീവിതം കിട്ടിയ, ജന്മം കിട്ടിയ എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ ചിലരില്ലേ, ചിലര് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതൊരു ജീവിതമായിരിക്കും, അതൊരു ജീവിതമായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞൊരു സ്റ്റോറി നിങ്ങൾ കേട്ട സ്റ്റോറിയല്ല, എൻ്റെ അനുഭവമാണ്, എൻ്റെ ഉള്ളിത്തട്ടിയുടെ അനുഭവം. ഇതുകൊണ്ട് എന്നോട് പറയാം, കുറച്ച് മുമ്പ് ഒരു കോളേജിലേക്കൊരു സംസാരത്തിന് വേണ്ടി പോകാനും പ്രോഗ്രാമിന് പോവാൻ, ആ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരാളെ കണ്ട്, വീൽചെയറിലിരുന്നേ, വീൽചെയറിൻ്റെ ബൈക്കില്ലേ വണ്ടി അതിലല്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, ഓക്കെ, ആ വണ്ടിയിൽ പിടിച്ചിട്ട് അവൻ ആ വണ്ടിയിൽ സ്കൂളിൽ പോവാ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോനാണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, അല്ല എൻ്റെ മോനല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊന്ന് കയറുവോ, വീട് കോളേജിന് തൊട്ടടുത്താണെന്ന്, മമ്പാട് കോളേജിലൊരു കോളേജിന് തൊട്ടടുത്താണെന്ന് കയറുമെന്ന് ചോദിച്ചു.
നമ്മൾ പറഞ്ഞു ഒക്കെ എന്തായാലും കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവരുടെ വീടിനകത്തേക്ക് കയറിയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കയറിയ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഫാൻ ഇട്ട് തന്നു. അപ്പം നമ്മൾ ആ പെൺകുട്ടിയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും പറഞ്ഞു. വീട്ടിലേക്ക് കയറുമ്പോഴുള്ളൊരു അഭിവാദ്യമാണല്ലോ, അസ്സലാമു അലൈക്കും പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി സലാം വീട്ടുന്നില്ല, തിരിച്ചു പറയണ്ടേ വാലൈക്കും അസ്സലാം പറഞ്ഞു, അത് പറയുന്നില്ല. ഇങ്ങനെ ചിരിക്കുക മാത്രം ചെയ്തു. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇതെന്താ സംഭവം എന്ന് തോന്നുമല്ലോ. അതാർക്ക് മനസ്സിലായി? ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഇദ്ദേഹം പറഞ്ഞു, സാറൊന്നും വിചാരിക്കരുത് കേട്ടോ, അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയാണോ? അല്ല. പിന്നെയോ? ഭാര്യയുടെ അനിയത്തിയാണ്. ഇന്നത്തെ ഒരു സ്റ്റോറി പറയാണ് അദ്ദേഹം. ഈ ഭാര്യയുടെ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല, അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോളുണ്ട്, ആ മോൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോനുണ്ട്, ആ മോന് സംസാരിക്കാൻ കഴിയും, പക്ഷെ അവന് കൂടെ സംസാരിക്കാൻ ഒരാളില്ല. കോവിഡ് കൂടെ വന്ന സമയത്ത് ഗ്രൗണ്ടില്ല, സ്കൂളില്ല, അങ്ങാടിയില്ല, അയൽപ്പക്കമില്ല, ഈ കുട്ടിക്ക് കൂടെ സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഈ കുട്ടിയുടെ സംസാരം നിന്ന് കുറയാൻ തുടങ്ങി. കുട്ടിങ്ങനെ പതുക്കെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇവര് അവനെ സൈക്കാട്രിസ്റ്റിനൊക്കെ കാണിച്ചു. അതാരറിഞ്ഞു? ഇദ്ദേഹം അറിഞ്ഞു. ഇതറിഞ്ഞ ഉടനെ അദ്ദേഹം ആ വീട്ടിലേക്ക് ചെന്നിട്ട് പറയാ, നിങ്ങൾ എവിടെയും പോകണ്ട, നമ്മുടെ വീട്ടിലേക്ക് വരൂ, ഇനി അവിടെ നിൽക്കാം, സംസാരിക്കാൻ ഞങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര കാലം വേണോ അവിടെ എത്രയും കാലം നിന്നോളൂ. അങ്ങനെ കോവിഡ് സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നതാ. ഇപ്പോ 2 വർഷത്തോളമായി ഇവിടെ സ്കൂളിൽ ചേർത്ത്. ഈ ആളില്ലേ, എന്നോട് ഈ പറയുന്ന ആളില്ലേ, ആ ആളാരാന്നറിയോ നിങ്ങള്? കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ, കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ. അയാളുടെ വീടില്ലേ, ഒരു കുടുംബത്തെ സ്വാഗതം ചെയ്തൊരു വീട് എന്ന് പറഞ്ഞില്ലേ, രണ്ട് ചെറിയ മൂറികളുള്ള ഒരു കുഞ്ഞു വീടടാ, ഒരു രാഷ്ട്രീയ പാർട്ടി കേട്ടിക്കൊടുത്തിട്ടുള്ള ഒരു ചെറിയ പുര. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാനിതൊക്കെ ചെയ്തത് എന്തുകൊണ്ടാന്ന് അറിയിക്ക, ഞാനിത് ആരോടും പറഞ്ഞില്ല, നിങ്ങളോട് ആദ്യമായിട്ട് പറയാ, ഞാനിത് ചെയ്തത് എന്തിനാന്നറിയോ? ഒറ്റ കാര്യമുള്ളൂ, ഈ കുട്ടി വലിയൊരാളാവുന്ന സമയത്ത് അവന് ഇതേപോലെ ആരോടെങ്കിലും ചെയ്തോട്ടെ. അവന് ചെറുപ്പത്തിൽ കിട്ടിയതാണല്ലോ ഇത്, ഈ ചെറുപ്പത്തിൽ കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനോട് അവൻ ഇതേപോലെ കരുണാർദ്രമായി പെരുമാറിയാൽ എനിക്ക് അത് മതി. എടാ ആ മനുഷ്യനില്ലേ, അയാള് എക്സിസ്റ്റ് ചെയ്യുകയല്ല, അയാൾ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അയാൾ എത്ര സമാധാനമായിട്ടും കിടന്നിറങ്ങുന്നതെന്നറിയോ, അയാൾ എത്ര സമാധാനമായിട്ടും ആ ഉണരുന്നത് എന്നറിയോ. എക്സിസ്റ്റ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റും, ചിലര് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, അല്ലേ? ചിലര് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. നമ്മുടെ കരുണ കാത്തിരിക്കുന്ന എത്രയേറെ മനുഷ്യരുണ്ട്, ഒരു മനുഷ്യന്റെ ഉള്ളിലെങ്കിലും. പെട്ടെന്ന് പെയ്തൊരു മഴയിൽ ഓടിക്കൂടിയ മനുഷ്യന്മാരെ പോലെയാണ് നമ്മുടെ ആയുസ്. മഴ തോർന്നാൽ എല്ലാവരും ഇറങ്ങിപ്പോകും. ആ ഇറങ്ങിപ്പോകുന്ന ഒരാളുടെ ഉള്ളിലെങ്കിലും, വേണ്ട, എല്ലാവരും അവഗണിച്ച ഒരാളുടെ ഉള്ളിലെങ്കിലും, എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരാളുടെ ഉള്ളിലെങ്കിലും നമ്മളുടെ മുഖം ഉണ്ടായാൽ മതി. ദാറ്റ് ഈസ് കമ്പാഷൻ, കമ്പാഷൻ, കരുണ. വിശുദ്ധ ഖുർആനിലൊരു വാക്കുണ്ട്, ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ളൊരു വാക്ക്, എന്താണെന്നറിയോ? നിങ്ങളുടെ നിന്റെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കുക. അച്ഛനെയും അമ്മയെയും കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുന്നത്. അച്ഛനും അമ്മയൊക്കെ വയസ്സായി, പ്രായമായില്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കുകളിലായിരിക്കും. അപ്പം നമ്മളോട് പറയാം, നിന്റെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണട്ടോ. കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ കുറേ ആലോചിച്ചിട്ട്, ഇതെന്തായിരിക്കും? ഒരു വാക്ക് പറയുമ്പോൾ അതിനൊരു ഒരു മീനിങ് ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്നറിയോ? ആ ചിറകിലേക്ക് ഇവരിങ്ങനെ ഇവർക്ക് എത്താൻ പ്രയാസപ്പെടരുത്, നമ്മളെ കിട്ടാതിരിക്കരുത്, നമ്മൾ അവൈലബിൾ ആയിരിക്കണം. നമ്മൾ ലോകത്ത് എവിടെയാവട്ടെ, ലോകത്തിൻ്റെ ഏത് കോണിൽ എത്ര വലിയ ശമ്പളക്കാരായിരിക്കട്ടെ, അപ്പോഴും നമുക്ക് വേണ്ടി ഉരുകി ഒലിച്ച 2 ജീവനുണ്ട്. ഇന്ന് നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ഉണ്ടായത് എപ്പോഴാടാ? നമ്മൾ ആരൊക്കെ ആയതിനു ശേഷമല്ലേ?
നമ്മൾ ആരുമല്ലാതിരുന്ന ഒരു കാലത്ത് നമ്മൾ ഈ ലോകത്തെ ഇല്ലാതിരുന്ന കാലം മുതൽ നമ്മളെ കാത്തിരുന്ന രണ്ട് മനുഷ്യന്മാരുണ്ട്. നമ്മളില്ല, 40 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ ആളില്ല. 1982 ഓഗസ്റ്റ് 15 മുമ്പ് ഞാനില്ല, പക്ഷെ അന്ന് എന്നെ സ്നേഹിക്കുന്ന രണ്ടാളുണ്ട്, അന്ന് എന്നെ കാത്തിരിക്കുന്ന രണ്ടാളുണ്ട്. അവർക്ക് എന്റെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവർക്ക് അവൈലബിൾ ആയിരിക്കണം. ബോർഹസിനെ പോലെ പ്രണയിനിയുടെ കൂടെ വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോഴും ഓരോ ഫോൺ ബൂത്തിലും കയറിയിട്ട് അമ്മയുടെ വിശേഷം അറിയുന്ന ആ എഴുത്തുകാരനെ പോലെ, അതാ നമ്മുടെ ആളുടെ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാവട്ടെ, കരുണ.